ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നവരായിരിക്കും നമ്മളിൽ ഭൂരിഭാഗം പേരും. എന്നാൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ മോഷ്ടിക്കപ്പെടുകയോ ചെയ്താൽ എന്ത് ചെയ്യും? ഇപ്പോൾ മിക്ക കാർഡിലും വൈഫൈ ഉള്ളതുകൊണ്ട് തന്നെ ആളുകൾക്ക് മിസ്യൂസ് ചെയ്യാനും വളരെ എളുപ്പമാണ്. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് നഷ്ടപ്പെട്ടാൽ ഉടനെടുക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ബാങ്കിനെ അറിയിച്ച് ക്രെഡിറ്റ് കാർഡ് ബ്ലോക്ക് ചെയ്യാനുള്ള നടപടി സ്വീകരിക്കുക. കാർഡ് നഷ്ടപ്പെട്ടെന്ന് ബോധ്യമായാൽ ഏറ്റവും ആദ്യം എടുക്കേണ്ട നടപടിയാണിത്. ഉടനെ നിങ്ങളുടെ ബാങ്കിലേക്ക് വിളിച്ച് ക്രെഡിറ്റ് കാർഡ് നഷ്ടപ്പെട്ട വിവരം അറിയിച്ച് കാർഡ് ബ്ലോക്ക് ചെയ്യാൻ ആവശ്യപ്പെടണം. എത്ര പെട്ടെന്ന് ഇത് ചെയ്യുന്നുവോ കാർഡ് മിസ്യൂസ് ചെയ്യപ്പെടാനുള്ള സാധ്യതയും റിസ്ക്കും അത്രയും കുറയും. ബാങ്കിൻ്റെ കസ്റ്റമർ കെയറിലേക്ക് വിളിച്ച് എക്സിക്യൂട്ടീവിനെ കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നെറ്റ് ബാങ്കിംഗ് പോർട്ടലിൽ ലോഗിൻ ചെയ്ത് കാർഡ് ബ്ലോക്ക് ചെയ്യാവുന്നതാണ്. ബ്ലോക്ക് ചെയ്ത ശേഷം ഡ്യൂപ്ലിക്കേറ്റ് ക്രെഡിറ്റ് കാർഡിനായി അപേക്ഷിക്കാം. 7 മുതൽ 14 ദിവസം വരെയാണ് നോർമലി പുതിയ കാർഡ് കിട്ടാൻ എടുക്കുന്ന സമയം. പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുക. ബാങ്കിനെ അറിയിച്ചാലും ക്രെഡിറ്റ് കാർഡ് നഷ്ടപ്പെട്ട വിവരം പോലീസ് സ്റ്റേഷനിൽ അറിയിച്ച് ഒരു FIR രജിസ്റ്റർ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഏതെങ്കിലും തരത്തിൽ ക്രിമിനൽ ആക്ടിവിറ്റി നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നടത്താനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അതുകൊണ്ട് തന്നെ FIR ഫയൽ ചെയ്യുന്നത് കാർഡ് നഷ്ടപ്പെട്ടതിൻ്റെ നിയമപരമായ തെളിവായി കണക്കാക്കും. മാത്രവുമല്ല ഡ്യൂപ്ലിക്കേറ്റ് ക്രെഡിറ്റ് കാർഡിന് അപേക്ഷിക്കാനും ചിലപ്പോൾ ഇത് വേണ്ടിവരും. ക്രെഡിറ്റ് ബ്യൂറോയിൽ അറിയിക്കുക. സിബിൽ പോലുള്ള ക്രെഡിറ്റ് ബ്യൂറോയെ ക്രെഡിറ്റ് കാർഡ് നഷ്ടപ്പെട്ട വിവരം അറിയിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് കാർഡ് ആരെങ്കിലും ദുരുപയോഗം ചെയ്താൽ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിനെ ബാധിക്കില്ലെന്ന് ഉറപ്പാക്കാൻ സഹായിക്കും. നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ട് പരിശോധിക്കുകയും അതിലെന്തെങ്കിലും തെറ്റായി കണ്ടെത്തിയാൽ ക്രെഡിറ്റ് ബ്യൂറോയെ അറിയിക്കേണ്ടതുമാണ്. ക്രെഡിറ്റ് സ്റ്റേറ്റ്മെൻറ്റ് സൂക്ഷ്മമായി നിരീക്ഷിക്കുക. നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് നഷ്ടമായ വിവരം ബാങ്കിൽ റിപ്പോർട്ട് ചെയ്താലും ക്രെഡിറ്റ് കാർഡ് സ്റ്റേറ്റ്മെൻറ്റ് ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കണം. എന്തെങ്കിലും ഇടപാട് സംശയാസ്പദമായി കണ്ടാൽ ഉടൻ തന്നെ ബാങ്കുമായി പരാതിപ്പെടാവുന്നതാണ്. ക്രെഡിറ്റ് കാർഡ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വീണ്ടും അപേക്ഷിക്കുക. ക്രെഡിറ്റ് കാർഡിനായി വീണ്ടും അപേക്ഷിക്കുന്നതിന് മുൻപ് നിങ്ങൾക്കത് ആവശ്യമുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്. നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ആവശ്യമില്ലെന്ന് തോന്നുകയാണെങ്കിൽ ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നതാണ് നല്ലത്. ഇത് ആനുവൽ ഫീയോ റീഇഷ്യൂ ഫീയോ ആയി നൽകേണ്ട പണം ലാഭിക്കാൻ നിങ്ങളെ സഹായിക്കും. ക്രെഡിറ്റ് കാർഡ് സുരക്ഷിതമായി സൂക്ഷിക്കാൻ സ്വീകരിക്കേണ്ട മാർഗങ്ങൾ. സ്ഥിരമായി ഉപയോഗിക്കുമെന്ന് ഉറപ്പുള്ള ക്രെഡിറ്റ് കാർഡുകൾ മാത്രം കയ്യിൽ കരുതുക. ക്രെഡിറ്റ് കാർഡ് വാലറ്റിലോ പേഴ്സിലോ കൃത്യമായി സൂക്ഷിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. പോക്കറ്റിൽ വെച്ചാൽ നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ട് ക്ലോസ് ചെയ്താലോ കാർഡിൻ്റെ കാലാവധി കഴിഞ്ഞാലോ ക്രെഡിറ്റ് കാർഡ് നശിപ്പിച്ച് കളയുക. അതുപോലെ CVV നമ്പറും പിൻ നമ്പറും ആരുമായും പങ്കിടാതിരിക്കുക. നിങ്ങളുടെ ക്രെഡിറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇടയ്ക്കിടെ പരിശോധിക്കുക. നിങ്ങൾ നടത്താതെ ഏതെങ്കിലും ഒരു ഇടപാട് കണ്ടാൽ ഉടൻ തന്നെ നിങ്ങളുടെ ബാങ്കിനെ അറിയിക്കുക. നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് ഫോൺ കോളിലൂടെ ആരുമായും പങ്കിടാതിരിക്കുക. ക്രെഡിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട വ്യക്തിഗത വിവരങ്ങളൊന്നും ബാങ്ക് ഒരിക്കലും ആവശ്യപ്പെടില്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് സുരക്ഷിതമായി സൂക്ഷിക്കാൻ സ്വീകരിക്കാവുന്ന ചില മാർഗ്ഗങ്ങളാണിത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.